നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രൂപയുടെ വിലയിടിവ് തുടരുന്നു. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 64 താഴെ. ഓഹരി വിപണിയും ഇടിഞ്ഞു. എന്ത് ബദൽ നടപടിയെടുത്തെന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന് BJP. പാർലമെന്റിൽ ബഹളം. സോളാർ കേസിൽ അന്വേഷണ സംഘത്തിനെതിരെ വീണ്ടും ഹൈക്കോടതി പരാമർശം. അന്വേഷണത്തിന്റെ അവസാന വാക്ക് ആരുടേതെന്ന് കോടതി. ശാലുവിന്റെയും ജോപ്പന്റെയും ജാമ്യാപേക്ഷകൾ വിധി പറയാനായി മാറ്റി. വാളകൻ കേസിൽ പോലീസ് റിപ്പോർട്ട് തള്ളി CBI. അധ്യാപകന് നേരെ ശാരീരിക ആക്രമണമുണ്ടായി. KV ഗണേഷ് കുമാറിന്റെ PA അടക്കം 7 നുണ പരിശോധനയ്ക്ക് വിധേയരാക്കും. വാഗമണ്ണിൽ വീണ്ടും ഭൂമി കയ്യേറ്റം. കയ്യേറിയത് ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാനുള്ള ഭൂമി. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സ്ക്ലൂസീവ്. വാർത്തകൾ വിശദമായി. രൂപ പിടിവിട്ട് താഴോട്ട്. രൂപയുടെ മൂല്യം ഇന്ന് വീണ്ടും ഇടിഞ്ഞു. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ ഡോളറിനെതിരായ വിനിമയം 64 രൂപയ്ക്ക് മുകളിൽ പോയെങ്കിലും പിന്നീട് നില അല്പം മെച്ചപ്പെടുത്തി. ഓഹരി വിപണികളിലും ഇടിവ് തുടരുകയാണ്. രാവിലെ 98 പൈസ ഇടിഞ്ഞ് 64.11 വരെ രൂപ താഴ്ന്നിരുന്നു. പിന്നീട് റിസർവ് ബാങ്ക് ഡോളർ കൂടുതലായി ബാങ്കുകൾ വഴി വിറ്റഴിച്ചതോടെ 64 നിലവാരത്തിൽ നിന്നും അല്പം കരകയറി. ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞുവെങ്കിലും രൂപ ഇടിഞ്ഞു തുടരുന്നതിനാൽ ഇവിടെ അതിന്റെ പ്രയോജനം ഉണ്ടായില്ല. ഇന്നലത്തെ വിലയായ 23,360 തന്നെയാണ് പവന്റെ വില. രൂപ ഇടിഞ്ഞതോടെ രൂക്ഷമായ വിലക്കയറ്റത്തിനൊപ്പം മറ്റൊരു പ്രശ്നവും പൗരന്റെ ജീവിതത്തിൽ ഉടലെടുക്കുകയാണ്. ലാഭക്ഷമത കുറഞ്ഞ പശ്ചാത്തലത്തിൽ ബാങ്കുകൾ വായ്പാ പലിശ കൂട്ടാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് ആ ഭീഷണി. അങ്ങനെ വന്നാൽ ഭവന വാഹന വായ്പകളുടെ പലിശ അടയ്ക്കാൻ ഇനി കൂടുതൽ പണം കണ്ടെത്തേണ്ടി വരും. ഇതിനിടെ ആഗോള ധനകാര്യ കമ്പനികൾ രാജ്യത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് നൽകിവരുന്ന റേറ്റിംഗ് താഴ്ത്തിയേക്കുമെന്ന ഭയവും നിലനിൽക്കുന്നു. റേറ്റിംഗ് താഴ്ന്നാൽ രാജ്യത്തേക്കുള്ള പുതിയ നിക്ഷേപങ്ങളുടെ വരവ് നിലയ്ക്കുകയും നിലവിലുള്ളവ നഷ്ടപ്പെടുകയും ചെയ്യും. ബിസിനസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കാനുള്ള ശ്രമം സർക്കാർ ലോക്സഭയിൽ ആരംഭിച്ചു. വിലക്കയറ്റവും കൽക്കരി ഇടപാട് സംബന്ധിച്ച ഫയലുകൾ കാണാതായതും ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കിയിരുന്നു. ഫയൽ കാണാതായത് അന്വേഷിക്കാൻ സമിതിയെ നിയോഗിച്ചതായി കൽക്കരി മന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാൾ സഭയെ അറിയിച്ചു. നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. Please allow the house to function. We have to take up the bill, please. You made your point. Go to your place now. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, ഒരു മണിവരെ നിർത്തിവച്ചിരുന്ന സഭ ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇന്നും ഭക്ഷ്യസുരക്ഷാ ബില്ല് പാസാക്കാൻ കഴിയില്ല. എന്തായാലും കഴിഞ്ഞ 4-5 ദിവസമായി തുടരുന്ന നാടകങ്ങൾ ഇപ്പോഴും ലോക്സഭയിൽ ആവർത്തിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കാൻ എന്ന് പറഞ്ഞ് കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകുന്നു. എന്നാൽ പ്രതിപക്ഷവുമായും അതുപോലെ ഇടതുപക്ഷവുമായും ഒക്കെ ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു സമവായം ഉണ്ടാക്കാൻ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടുമില്ല. മന്ത്രി എണീറ്റ് നിന്ന് ഭക്ഷ്യസുരക്ഷാ ബില്ല് സംബന്ധിച്ചുള്ള ചർച്ച തുടങ്ങും. ഉടൻ ബഹളം കാരണം ലോക്സഭ നിർത്തിവെക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 3-4 ദിവസമായി കാണുന്നത്. ഒരു സമവായവും ഉണ്ടാക്കാതെ ബില്ല് അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു നാടകം മാത്രം പാർലമെന്റിൽ ആവർത്തിക്കുകയാണ്. എന്തായാലും ഇന്നും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ലോക്സഭയിൽ ഈ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് തുടരുകയാണ്. ഇത് പാസാക്കാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് തുടരുകയാണ്. പക്ഷേ ഇത് ചർച്ചയ്ക്കെടുക്കാൻ കഴിയുന്നില്ല. കാരണം പ്രതിപക്ഷം ഇപ്പോൾ കൽക്കരി വിവാദം ഉന്നയിച്ച് വലിയ ബഹളമാണ് സഭയ്ക്കുള്ളിൽ ഉയർത്തുന്നത്. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തമാണ് ഈ കൽക്കരി വിഷയത്തിലുള്ള ഫയലുകൾ കാണാതായ സംഭവമെന്ന് BJP ആരോപിക്കുന്നു. അതുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഈ കാര്യത്തിൽ വിശദീകരണം നൽകണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര കൽക്കരി മന്ത്രി ശ്രീപ്രകാശ് ജയ്സ്വാളിന് മറുപടി നൽകിയിരുന്നു. തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്നാണ് ശ്രീപ്രകാശ് ജയ്സ്വാൾ പറഞ്ഞത്. 2004 മുമ്പുള്ള ഫയലുകളാണ് കാണാതായത്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഉണ്ടാക്കിയെന്ന് കൽക്കരി മന്ത്രി രാജ്യസഭയെ അറിയിച്ചു. പക്ഷേ 2013 ഇപ്പോഴും ബഹളം തുടർന്നതിനെ തുടർന്ന് ലോക്സഭ വീണ്ടും നിർത്തിവച്ചിരിക്കുകയാണ്. 2 കൽക്കരി ഇടപാടിനെ കുറിച്ചാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം ഉന്നയിക്കുന്നത്. അത് കാരണം ഭക്ഷ്യസുരക്ഷാ ബിൽ ഇതുവരെ ചർച്ചയ്ക്കെടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഓണത്തിന് 60,000 മെട്രിക് ടൺ അരി നൽകുമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പ് വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന കേരളത്തിന് ഗുണം ചെയ്യില്ല. 1 രൂപയ്ക്ക് നൽകിയിരുന്ന അരിയുടെ വിഹിതം വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം പരിഗണിക്കാതെയാണ് വില കൂടിയ അരി കേരളത്തെ അടിച്ചേൽപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന അധിക അരിവിഹിതം നിർത്തലാക്കിയതോടെയാണ് സംസ്ഥാനത്ത് BPL കാർഡുകാർക്ക് നൽകിയിരുന്ന
അരി 25 കിലോയിൽ നിന്ന് 18 വെട്ടിക്കുറച്ചത്. ഇതിന് പരിഹാരം ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി KV തോമസിനെ കണ്ട ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിന് ലഭിച്ചത് മറ്റൊരു തിരിച്ചടി. കേന്ദ്രം 60,000 മെട്രിക് ടൺ അരി നൽകും, പക്ഷേ ഇതിന് വിപണി വില നൽകേണ്ടി വരും. ഈ 60,000 മെട്രിക് ടൺ അരി 25 രൂപയ്ക്ക് നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഒരു മെച്ചമില്ല. ഈ അരി റേഷൻ കടയിൽ കൂടെ നൽകുന്ന ഈ അരി ഒരു 22 രൂപയ്ക്ക് പൊതു മാർക്കറ്റിൽ കിട്ടും. അത് 25 രൂപയ്ക്ക് ഒരു കുട്ടി പോലും വാങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് 60,000 അരി. അത് 6 രൂപ 20 പൈസക്ക് തന്നിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കൊരു ഉപകാരമോ? 8 രൂപ 90 പൈസക്ക് തന്നിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഉപകാരമോ? ഒരു 16 രൂപയ്ക്ക് വരെ തന്നാലും കേരളത്തിലെ ജനങ്ങൾ അത് വാങ്ങും. 25 രൂപയ്ക്ക് ആര് വാങ്ങും? അതേസമയം വെട്ടിക്കുറച്ച BPL അരി വിഹിതം 25 പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. AY കോട്ട വകമാറ്റി 1 രൂപ അരിയായി നൽകാൻ ആലോചനയുണ്ട്. ഓണം വരാനിരിക്കെ BPL കാർഡുടമകളുടെ അരി 7 കിലോ വെട്ടിക്കുറച്ചിട്ടും DYFI അല്ലാതെ മറ്റു രാഷ്ട്രീയ കക്ഷികളൊന്നും കാര്യമായി പ്രതികരിച്ചിട്ടില്ല. ഷാജഹാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സോളാർ കേസിൽ അന്വേഷണ സംഘത്തിന് വീണ്ടും ഹൈക്കോടതിയുടെ വിമർശനം. അന്വേഷണത്തിന്റെ അവസാന വാക്ക് ആരുടെയാണെന്ന് കോടതി ചോദിച്ചു. കേസിൽ ശാലുമേനോന് ജാമ്യം നൽകരുതെന്നും ജോപ്പന് ജാമ്യം നൽകാമെന്നും സർക്കാർ കോടതി അറിയിച്ചു. ഇരു ജാമ്യാപേക്ഷകളും വിധി പറയുന്നതിനായി സിംഗിൾ ബെഞ്ച് മാറ്റി. സോളാർ കേസിൽ ശാലുമേനോനും ജോപ്പനും സമർപ്പിച്ച ജാമ്യാപേക്ഷകളാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത്. അന്വേഷണത്തിന്റെ അവസാന വാക്ക് ആരാണെന്ന് ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് സതീഷ് ചന്ദ്രൻ ചോദിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറാനാകുമോ എന്നും കോടതി ആരാഞ്ഞു. രണ്ടു കേസുകളിലും ഇന്ന് അഡ്വക്കറ്റ് ജനറൽ ദണ്ഡപാണിയാണ് ഹാജരായത്. ശാലുമേനോന് ജാമ്യം അനുവദിക്കുന്നതിന് AG എതിർത്തു. എന്നാൽ ജോപ്പന് കർശന ഉപാധികളോടെ ജാമ്യം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന മുൻനിലപാട് AG കോടതിയിൽ ആവർത്തിച്ചു. അന്വേഷണ മേൽനോട്ട ചുമതലയുള്ള AD GP ഹേമചന്ദ്രനെ എല്ലാ കേസുകളിലും സാക്ഷിയാക്കേണ്ടതില്ലെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. ഹേമചന്ദ്രൻ മൊഴിയെടുത്ത കേസുകൾ മാത്രം അദ്ദേഹത്തെ സാക്ഷിയാക്കിയാൽ മതിയെന്നാണ് സർക്കാർ നിലപാട്. ജോപ്പന്റെയും ശാലുമേനന്റെയും ജാമ്യ ഹർജികളിൽ വിധി പറയാനായി ഹൈക്കോടതി മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സോളാർ കേസ് ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം കൂടുതൽ നടപടിയെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രിയെ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഇല്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ആ കത്തിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ വേണ്ടി അവർ സബ് കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുടെ തീരുമാനം വരട്ടെ. പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം തേടുന്നതിന് വേണ്ടി, ആരായുന്നതിന് വേണ്ടിയാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. അവിടം വരെയല്ലേ എനിക്ക് പറയാനുള്ള മാൻഡേറ്റ് ഉണ്ട്. ഈ വ്യക്തിപരമായ അഭിപ്രായത്തിന് വേണ്ടി ഒരു പ്രസക്തിയില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് തുടങ്ങി. PB കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിംഗ്, രാപ്പകൽ ഉപരോധ സമരം വിലയിരുത്തൽ, മുഖ്യമന്ത്രിക്കെതിരായ അടുത്തഘട്ട സമരം എന്നിവയാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ആദ്യ ദിവസം. മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം ശക്തമായി തന്നെ തുടരാൻ ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗവും തീരുമാനിച്ചിരുന്നു. SNC ലാവ്ലിൻ കേസിൽ VS അച്യുതാനന്ദൻ ഉന്നയിക്കുന്ന എതിരഭിപ്രായങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയായേക്കും. ഇന്ന് നാളെയുമായി സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്ന് 3 ദിവസങ്ങളിലായി സംസ്ഥാന സമിതിയും ചേരും. വാളകത്ത് അധ്യാപകൻ കൃഷ്ണകുമാറിന് പരിക്കേറ്റത് വാഹന അപകടത്തിലല്ലെന്ന് CBI സ്ഥിരീകരിച്ചു. കാറിടിച്ചുണ്ടായ അപകടമെന്ന നാറ്റ്പാക്ക് റിപ്പോർട്ട് തള്ളിയ അന്വേഷണ സംഘം അധ്യാപകരടക്കം 7 പേരെ നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ അനുമതി തേടി. അധ്യാപകന് നേരെയുണ്ടായത് ആക്രമണമാണെന്ന നിഗമനത്തിലാണ് അന്വേഷണം മുന്നേറുന്നത്. CBI തിരുവനന്തപുരം യൂണിറ്റ് SP നന്ദകുമാരൻ നായരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ ഇതാണ്. അധ്യാപകൻ നേരെയുണ്ടായത് ആക്രമണമാണ്, അല്ലാതെ അപകടമല്ല. കാറിടിച്ചാൽ വലതുകാലിനും തുടയെല്ലിനും ഗുരുതരമായ പരിക്കുണ്ടാകണം, ഇതൊന്നും സംഭവിച്ചില്ല. അധ്യാപകനെ ഓൾട്ടോ കാർ ഇടിച്ചതായി തെളിവില്ല. അങ്ങനെയൊന്ന് കൃത്യമായി ആരും കണ്ടിട്ടുമില്ല. അധ്യാപകന്റെ പിൻഭാഗത്ത് കാണപ്പെട്ട മുറിവ് വാളകത്ത് വെച്ച് സംഭവിച്ചതല്ല. അത്തരത്തിലുള്ള തെളിവുകൾ സംഭവസ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടില്ല. വാഹനം ഇടിച്ചു തെറിപ്പിച്ചതാണെങ്കിൽ പോക്കറ്റിൽ കിടന്ന മൊബൈൽ ഫോൺ തെറിച്ചു പോകണം, അതുണ്ടായില്ല. ആംബുലൻസിൽ വെച്ച് സഹ അധ്യാപകരുടെ ശത്രുതയെക്കുറിച്ചാണ് കൃഷ്ണകുമാർ സംസാരിച്ചത്. ഇതിൽ വിശദമായ അന്വേഷണം വേണം. വാളകം സ്കൂളിലെ അധ്യാപകരായ വിവേകാനന്ദൻ, കുഞ്ഞുമോൻ, വേണുക്കുട്ടൻപിള്ള, മായാദാസ്, പൊതുപ്രവർത്തകനായ അഞ്ചൽ ജോബ്, അധ്യാപകൻ നേരിൽ കണ്ട ജോത്സ്യൻ, ജോത്സ്യന്റെ മകൻ, ജോത്സ്യന്റെ മരുമകൾ അനുശ്രീ, ഗണേഷ് കുമാർ MLA പ്രൈവറ്റ് സെക്രട്ടറിമാരായ പ്രദീപ്, ശ്യാം എന്നിവരെയെല്ലാം നുണ പരിശോധന അടക്കമുള്ള ഫോറൻസിക് പരിശോധനകൾക്ക് വിധേയരാക്കണം. അധ്യാപകൻ കൃഷ്ണകുമാർ നൽകുന്ന മൊഴിയിലും വൈരുദ്ധ്യമുണ്ട്. ഇദ്ദേഹത്തിന് സംഭവത്തിന് മുമ്പോ ശേഷമോ മറവി രോഗമില്ല. ഇക്കാര്യത്തിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ വേണം. ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ വാളകത്തില്ല. അങ്ങനെയെങ്കിൽ മറ്റെവിടെയോ വെച്ചാണ് അധ്യാപകൻ ആക്രമിക്കപ്പെട്ടതെന്നും CBI കണക്കുകൂട്ടുന്നു. ദൃക്സാക്ഷികളില്ലാത്തതും അധ്യാപകന്റെ മൊഴിയിലെ വൈരുദ്ധ്യവും ഓർമ്മക്കുറവും തന്നെയാണ് ഈ അന്വേഷണത്തിൽ CBIക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ. സംശയത്തിന്റെ ദൃഷ്ടിയിലുള്ള പലരും ശാസ്ത്രീയ പരിശോധനയ്ക്ക് തയ്യാറല്ല എന്ന് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
വാഗമണിൽ കയ്യേറ്റക്കാരിൽ നിന്ന് ഏറ്റെടുത്ത ഭൂരഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാൻ സർവേ പൂർത്തിയാക്കിയ ഭൂമി വീണ്ടും കയ്യേറ്റക്കാർ സ്വന്തമാക്കി. സർക്കാർ ഭൂമിയിലേക്കുള്ള റോഡും കയ്യേറ്റക്കാർ ഗേറ്റ് സ്ഥാപിച്ച് അടച്ചുപൂട്ടി. ഇതുമൂലം സർവേ കല്ലുകൾ എത്തിക്കാൻ പോലും റവന്യൂ വകുപ്പിനായില്ല. വാഗമൺ വില്ലേജിലെ സർവേ നമ്പർ 1208-ൽപ്പെട്ട 25 ഏക്കറോളം ഭൂമിയാണ് കയ്യേറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ചത്. 2011-ലാണ് ഭൂമി ഏറ്റെടുത്തത്. ഈരാറ്റുപേട്ട സ്വദേശിയായ ഒരാൾ വ്യാജപട്ടയത്തിന്റെ മറവിലാണ് ഭൂമി കൈവശപ്പെടുത്തിയിരുന്നതെന്നും അന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് ഇവിടെ സ്ഥാപിച്ച സർക്കാർ ബോർഡുകൾ കയ്യേറ്റക്കാരൻ തന്നെ പിഴുതുമാറ്റിയിരുന്നു. ഒപ്പം സ്ഥലത്ത് വാട്ടർ ടാങ്കും ഷെഡും നിർമ്മിക്കുകയും തേയിലകൃഷി നടത്തുകയും ചെയ്തു. കയ്യേറ്റക്കാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വാഗമൺ വില്ലേജ് ഓഫീസർ നൽകിയ റിപ്പോർട്ടിന്മേൽ നടപടികളൊന്നും സ്വീകരിച്ചില്ല. ജൂലൈ ആദ്യവാരം ലാൻഡ് റവന്യൂ കമ്മീഷണറും ജില്ലാ സർവേ സൂപ്രണ്ടും അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. ഇവരുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്ത ഭൂമി ഭൂരഹിതർക്ക് വിതരണം ചെയ്യാനായി 3 സെന്റ് വീതം 49 പ്ലോട്ടുകളായി അളന്നു തിരിച്ചു. ഇതറിഞ്ഞ കയ്യേറ്റക്കാരൻ സ്ഥലത്തേക്കുള്ള റോഡ് JCB ഉപയോഗിച്ച് വാഹനങ്ങൾ പോകാത്ത വിധത്തിലാക്കി. കയ്യേറ്റക്കാരനെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ പോലീസ് തയ്യാറാകാഞ്ഞതാണ് വീണ്ടും ഭൂമി കൈവശപ്പെടുത്താൻ കാരണമായിരിക്കുന്നത്. വാഗമണിൽ നിന്നും അനീഷ് നാരായണനൊപ്പം KV സന്തോഷ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.